Hi friends, welcome to our channel. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളെ എല്ലാവർക്കും അറിയാവുന്ന നിങ്ങൾ കൂടുതൽ ഒരുപാട് ഇഷ്ടമുള്ളതായിട്ടുള്ള ഒരു ചെടിയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അതിൽ പൂവില്ല, മുട്ട് മാത്രമേ ഉള്ളൂ. ഞാൻ പൂവ് വിരിയാത്തതുകൊണ്ടാണ് മുട്ടുള്ളത് എടുത്തത്. ഇതിൻ്റെ പേര് നന്ദ്യാർവട്ടം. നന്ദ്യാർവട്ടം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആദ്യം ഓർമ്മ വരുന്നത് ഭഗവാന്മാരായിരിക്കും. കാരണം വിഷ്ണു ഭഗവാന്റെ അമ്പലത്തിൽ ഏറ്റവും കൂടുതൽ പൂജിക്കാൻ ഉപയോഗിക്കുന്ന ഒന്നാണ് നന്ദ്യാർവട്ടം. കാരണം വിഷ്ണു ഭഗവാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒന്നാണ് നന്ദ്യാർവട്ടം എന്നാണ് പൊതുവെ എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ അമ്പലങ്ങളിലൊക്കെ വിഷ്ണു ഭഗവാന്റെ നല്ല ഒരുവിധം അമ്പലങ്ങളിലൊക്കെ ചുറ്റുഭാഗത്ത് നട്ടുപിടിപ്പിച്ചിട്ട് കാണാറുണ്ട് നന്ദ്യാർവട്ടം. അതുപോലെ തന്നെ വീടുകളിലും ഇതിനിപ്പോൾ ചെറിയ ഇപ്പോൾ സാധാരണ നന്ദ്യാർവട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വലിയ പൂക്കളൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നമ്മൾ ബുഷ് പോലെ ഉപയോഗിക്കുന്നുണ്ട് ഇതിൻ്റെ ചെറുത്. അതിൻ്റെ ചെറിയ പൂക്കളായിരിക്കും, ഇലകളൊക്കെ തന്നെയാണെങ്കിലും ചെറുതായിരിക്കും. പക്ഷേ ഞാനിപ്പോൾ നിങ്ങൾക്ക് പറയുന്നത് സാധാരണ നമ്മുടെ അമ്പലങ്ങളിലൊക്കെ കാണുന്ന നന്ദ്യാർവട്ടത്തെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മളൊക്കെ എല്ലാവർക്കും ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ പൂജിക്കാൻ ഉപയോഗിക്കുന്ന പൂവ് അല്ലെങ്കിൽ വീട്ടിലെ അലങ്കാരത്തിന് അല്ലെങ്കിൽ ഭംഗിക്ക് വേണ്ടി നട്ടു വളർത്തിയ പൂവ് എന്നത് മാത്രമായിരിക്കും നിങ്ങൾക്ക് പലവരിലും നന്ദ്യാർവട്ടത്തെക്കുറിച്ച് അറിയുന്നത്. പക്ഷെ നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതിനുണ്ട്. ഇത് കണ്ണിന് ഏറ്റവും നല്ലൊരു ഔഷധം കൂടിയാണ് നന്ദ്യാർവട്ടം. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പല ക്രീമുകളിലും നന്ദ്യാർവട്ടത്തിൻ്റെ നീരിളങ്ങ, നന്ദ്യാർവട്ടത്തിൻ്റെ ഓയിൽ, ഇതിൽ നിന്നൊരു ഓയിൽ എടുക്കുന്നുണ്ട്. ആ ഓയിൽ ഉപയോഗിക്കുന്നുണ്ട് ചേർത്തായിട്ടാണ് ഫേസ് ക്രീമുകളും മറ്റുണ്ടാക്കുന്നത്. പലർക്കും അറിയില്ല ഇതിൻ്റെ ഇലയോട് ഇലയും തണ്ടും, കാരണം ബലമുള്ള തണ്ടല്ല, ബലമില്ലാത്ത തണ്ട് എല്ലാം കൂട്ടിയിട്ട് നന്നായിട്ട് ഇടിച്ച് അത് നന്നായിട്ട് ഇടിക്കണം. നന്നായിട്ട് ഇടിച്ച് അതിൻ്റെ നീരെടുക്കുക. ഇപ്പോൾ കണ്ണിൽ കുരു അല്ലെങ്കിൽ കണ്ണിനൊരു കേടുകളൊക്കെ ഉള്ളവർക്ക് അത് ചെറുതായിട്ട് നമ്മൾ ഐ ഡ്രോപ്സ് ഒഴിക്കുന്ന പോലെ നമ്മൾ അത് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കണ്ണിൽ ഇൻഫെക്ഷനൊക്കെ വന്നിട്ടുണ്ടാവും, അതൊക്കെ പെട്ടെന്ന് മാറും. അതുപോലെ തന്നെ നമ്മൾ സാധാരണ മുലപ്പാലൊക്കെ ഇട്ടിക്കാറുണ്ട് അമ്മമാരെ കയ്യിൽ നിന്ന്, മുലപ്പാലൊക്കെ മേടിച്ച് കണ്ണിന് ഇൻഫെക്ഷൻ വരുമ്പോൾ. ചിലവർക്ക് അങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ അത് മാറില്ല, കാരണം വേറെ എന്തെങ്കിലും അതൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് മാറില്ല. പക്ഷേ ഈ നന്ദ്യാർവട്ടത്തിൻ്റെ നീര് ഒഴിച്ചു കഴിഞ്ഞാൽ കണ്ണിന് ഇപ്പോൾ അണുബാധ ഉണ്ടായിട്ടാണെങ്കിലും എങ്ങനെ എന്ത് അസുഖമാണെന്നുണ്ടെങ്കിലും ഒരുവിധം മാറുന്നുണ്ട്. അതുപോലെ തന്നെ കാഴ്ച ശക്തിയും കൂടാൻ ഏറ്റവും നല്ല ഒന്നാണ് നന്ദ്യാർവട്ടത്തിൻ്റെ ഇല അരച്ചിട്ടില്ല അതിൻ്റെ നീരൊഴിക്കുക. ആ ഇലയോട് കൂടിയിട്ട് ഒഴിക്കരുത്, നന്നായിട്ട് അരിച്ചിട്ട് വേണം ഒഴിക്കാൻ. അങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് കാഴ്ചശക്തി കൂടാൻ, നമ്മളെ കാഴ്ചശക്തി കൂടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പല മരുന്നുകളിലും ഇതിൻ്റെ ഓയിൽ കണ്ടൻ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പല യൂസുകളും ഇതിനുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി തൊട്ടിട്ട് നന്ദ്യാർവട്ടത്തിൻ്റെ ഇല കളയരുത്, നന്ദ്യാർവട്ടം വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നശിപ്പിച്ചും കളയരുത്. ഇങ്ങനെ പല ഉപയോഗങ്ങളും നമുക്കറിയാത്തതായിട്ട് പല സസ്യങ്ങളിലും ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോകൾക്കായിട്ട് എൻ്റെ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.